സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഭാഗ്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാതെ ആയുർരേഖയിൽ നിന്ന് ഒരു ശാഖാരേഖയായി ആരംഭിച്ചാലുള്ള പ്രത്യേകതകളെ പറ്റിയാണ് സാധാരണയായി ഭൂരിപക്ഷം പേരുടെയും കൈകളിൽ ഭാഗ്യരേഖ ആരംഭിക്കുന്നത് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് അങ്ങനെയല്ലാതെ ആയുർരേഖയുടെ ശാഖയായി ആരംഭിച്ചാൽ ആ വ്യക്തിയെ അയാളുടെ ബന്ധുക്കൾ അമിതമായി ചൂഷണം ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കൂടുതൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നത് ഒരു 40 വയസ്സ് മുതലുള്ള കാലഘട്ടങ്ങളിൽ ആയിരിക്കും അതിനുശേഷം അവരുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കടന്നു വരുന്നതായിരിക്കും ഇനി നമുക്ക് ആയുർരേഖയിൽ നിന്ന് ശാഖാരേഖയായി ആരംഭിക്കുന്ന ഭാഗ്യരേഖയുടെ സവിശേഷതകളൊന്ന് പരിശോധിക്കാം ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നു നിങ്ങളുടെ ആയുർരേഖയിൽ നിന്ന് മുകളിലേക്ക് നീങ്ങുന്ന ഭാഗ്യരേഖ നേരെ നിങ്ങളുടെ ബുധമണ്ഡലത്തിലേക്കാണ് എത്തിച്ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായി സംഭാഷണം ചെയ്യുന്നതിനുള്ള ഒരു ചാരുതയുണ്ടായിരിക്കുന്നതാണ് ഈ ലക്ഷണത്തോടൊപ്പം നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ വളരെ തെളിഞ്ഞു കാണുന്ന ഒരു കുരിശു ചിഹ്നവും കൂടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കീർത്തിയുള്ള ഒരു അധ്യാപകനോ അധ്യാപികയോ ആയി മാറി ജീവിത വിജയം നേടുന്നതായിരിക്കും അതുപോലെ തന്നെ കുരിശു ചിഹ്നത്തിന് പകരം ഒരു ത്രികോണ ചിഹ്നമാണ് ഈ രേഖ ബുധമണ്ഡലത്തിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ തെളിഞ്ഞു കാണുന്നതെങ്കിൽ നിങ്ങൾ കീർത്തിയുള്ള ഒരു രാഷ്ട്രീയക്കാരനായി മാറുന്നതായിരിക്കും ഈ രേഖയോടൊപ്പം നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ കാണുന്നത് വളരെ തെളിഞ്ഞ ഒരു നക്ഷത്ര ചിഹ്നമാണെങ്കിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി മാറുന്നതായിരിക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയായി മാറുന്നതായിരിക്കും അതുപോലെ തന്നെ ആയുർരേഖയിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗ്യരേഖ നിങ്ങളുടെ സൂര്യമണ്ഡലത്തിലാണ് എത്തിച്ചേരുന്നതെങ്കിൽ നിങ്ങൾ അതികീർത്തിക്കുടമയായ ഒരു കലാകാരനോ കലാകാരിയോ ആയി മാറുന്നതായിരിക്കും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ജോലി കൊണ്ടുള്ള കീർത്തിയും സമ്പത്തുമെല്ലാം ഏറ്റവും അധികമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഭാഗ്യരേഖ നിങ്ങളുടെ ആയുർരേഖയിൽ നിന്ന് ആരംഭിക്കുന്ന കൃത്യമായ പ്രായത്തിൽ തന്നെയായിരിക്കും ഇനി ചിലരുടെ കയ്യിൽ ഈ ഭാഗ്യരേഖ ബുദ്ധിരേഖയിൽ കാണുന്ന ഒരു ചതുര ചിഹ്നത്തിലെത്തി നിൽക്കുകയും ആ ഭാഗ്യരേഖയിൽ ഒരു കറുപ്പ് മർഗം കൂടി തെളിഞ്ഞു കണ്ടാൽ അവർക്ക് ഒരു 35 വയസ്സോടുകൂടി ബ്രെയിനിൽ ചില കുഴപ്പങ്ങൾ വന്ന് അവസ്മാരബാധയുണ്ടാകുകയും അവരുടെ ജീവിതാവസാനം വരെയും അവസ്മാരത്തിനുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ് മാത്രമല്ല ഈ ലക്ഷണങ്ങൾ അവർക്ക് വളരെയധികം ഓർമ്മക്കുറവ് സംഭവിക്കുന്നതിനും കാരണം ആകുന്നതായിരിക്കും അതുപോലെ തന്നെ മനുഷ്യരുടെ പ്രാണൻ സഞ്ചരിക്കുന്ന രേഖയായ ആയുർരേഖയിൽ നിന്ന് ഭാഗ്യരേഖ ആരംഭിക്കുകയും മനോസംഘർഷങ്ങളുടെയും രോഗങ്ങളുടെയുമെല്ലാം മണ്ഡലമായ ശനിമണ്ഡലം വരെയും എത്തിച്ചേരുകയും ചെയ്താൽ അവർക്ക് ശാരീരികവും മാനസികവുമായി ഉണ്ടാകുന്ന എല്ലാവിധ രോഗപീഠകളും ഗൗരവമാകാതെ ചികിത്സകൾ കൊണ്ട് പൂർണ്ണമായും സുഖപ്പെടുന്നതായിരിക്കും എന്നാൽ ഈ രേഖയിൽ മോശം ചിഹ്നങ്ങൾ കാണുകയാണെങ്കിലും അതുപോലെ ഈ രേഖയെ ചെറിയ രേഖകളാലോ മറ്റു രേഖകളാലോ മുറിച്ച് കാണുകയാണെങ്കിലും രോഗം വർദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ അയാൾക്ക് ലഭിക്കേണ്ട പല ഭാഗ്യങ്ങളും നഷ്ടപ്പെടുമെന്നോ സൂചനയായിട്ട് എടുക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആയുർരേഖയിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗ്യരേഖ ഹൃദയരേഖയിൽ വന്ന് നിലയ്ക്കുകയും ആ ഭാഗ്യരേഖയിൽ ഒരു നക്ഷത്ര ചിഹ്നം തെളിഞ്ഞു കാണുകയും ചെയ്താൽ അപ്രതീക്ഷിതമായി അവർക്ക് സീരിയസ് ആയ രോഗങ്ങൾ ഉണ്ടാകുകയും നീണ്ടകാലത്തെ ചികിത്സകൾ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നതായിരിക്കും അപ്രകാരം തന്നെ ആത്മാർത്ഥമായി അവർ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ചതിക്കും വഞ്ചനയ്ക്കുമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയുടെ ആരംഭഭാഗത്ത് പറഞ്ഞതുപോലെ ആയുർരേഖയിൽ നിന്ന് ഭാഗ്യരേഖ ആരംഭിക്കുന്ന ചിലരുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ പരാജയമാകാനുള്ള പ്രധാന കാരണം അവരുടെ ബന്ധുക്കളുടെ ചൂഷണം തന്നെയാണെങ്കിലും അവരിൽ കൂടുതൽ പേരുടെയും പരാജയ കാരണം ടീനേജിൽ അവർക്ക് വ്യക്തമായ ജീവിത ലക്ഷ്യം മനസ്സിൽ കാണുന്നതിനും കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിൽ ഉറച്ച വ്യക്തമായ തീരുമാനങ്ങളിലൂടെയും അത് നേടിയെടുക്കുന്നതിന് സാധിക്കാത്തതുമാണ്. നമ്മൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, വ്യക്തമായ ഒരു നല്ല ജീവിത ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും തന്നെ സുഹൃത്ത് ബന്ധങ്ങളും വളരെ ഉത്തമ വ്യക്തികളുമായിട്ടായിരിക്കുമെന്ന യാഥാർത്ഥ്യം. എന്നാൽ ഒരു ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ അവരെപ്പോലെയുള്ളവരോടോ അല്ലെങ്കിൽ കൂടുതൽ പരാജിതരായ വ്യക്തികളോടോ ആയിരിക്കും. അത് അവരുടെ ജീവിതത്തെ പാടെ തകർത്ത് കളയുകയും ചെയ്യും. അങ്ങനെയുള്ളവരുടെ കൈകളിലാണ് ആയുർരേഖയിൽ നിന്ന് കാണുന്ന ഭാഗ്യരേഖയിൽ മാർഗ്, നക്ഷത്രം, കുരിശ് മുതലായ മോശം ചിഹ്നങ്ങൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നതും അതിൻ്റെ ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുന്നതും. എന്നാൽ അവർ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു വിജയിയായ വ്യക്തിയായി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയകരവും ഗുണകരവുമായ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് പരിശ്രമിക്കാൻ തയ്യാറാകുമ്പോൾ യഥാർത്ഥ നന്മയിലേക്കും വിജയത്തിലേക്കുമുള്ള വഴി അവരുടെ മുന്നിൽ വിധി തുറന്നു കൊടുക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. ഇനി രേഖാശാസ്ത്ര സംബന്ധമായ മറ്റൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും നന്ദി, നമസ്കാരം.